Eh? Eh? What? Hello? Eh? Guys, nether portal work avunnilla. Hello, welcome to the channel. I am Gamer Boy. Ningal kandu irikkunnathu Minecraft aanu. Pakshe nammal innullathu vyathyasthamayittulla oru mod aayittaanu innu ningalude munnil etti chernirikkunnathu. Appo innathe ee modinte pratheekatha endaanennu choichu kaniyal adinu munnaayi thanne ningal aadivayittaanu channel lengil sub cheyidekka, like cheyidekka, comment cheyidekka, endengilokke cheyidekka. Video like target 3000 aanu, athum marakkarathu. Appo idinte linkum kaaryangalum nammude Discord kidappundu, avade ningalku download cheyyanaanu. Discord join cheyyuka. Okay, appo namukku endayalum nammude innathe videoyilotte povaam. Appo നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, നമുക്ക് കുറേ ഒരു നമ്മുടെ മൈൻക്രാഫ്റ്റിൽ 10 ഹാർട്ട് ഉണ്ടല്ലേ. യെസ്, ഒരു മൈൻക്രാഫ്റ്റ് ക്യാരറ്റ് എണ്ണം 10 ഹാർട്ട് ഉണ്ട്. ആ 10 ഹാർട്ടും വ്യത്യസ്തമായിട്ടുള്ള പവറുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഹാർട്ടുകളായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓരോ ഹാർട്ടിന് ഓരോ പവർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതാണ് ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മൈൻക്രാഫ്റ്റ് ക്യാരക്ടറിന് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് ഗ്രാസ് ഹാർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രാസ് ഹാർട്ടിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ഹാർട്ടും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോഴേ ഈ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. അപ്പൊ എനിക്ക് ഈ ഒരു 10 ഹാർട്ടിൽ ഓരോ ക്വസ്റ്റുകൾ വെച്ചിട്ട് ആദ്യമേ തരും കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ് ആയിരുന്നു ഈ ഡേർട്ട് പൊട്ടിക്കുക. അത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു. ഡേർട്ട് പൊട്ടിക്കുന്ന വലിയ വിഷയമൊന്നുമല്ല. അപ്പോഴാണ് നമുക്ക് ഒരു ആദ്യത്തെ ഹാർട്ട് കിട്ടിയത്, ഡേർട്ട് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ് എന്ന് പറയുന്ന മുകളിൽ എഴുതിയിട്ടുണ്ട് 10 വില്ലേജേഴ്സിനെ കൊല്ലണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? വില്ലേജർ ഹാർട്ട് കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറേ ക്വസ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഹാർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആ ഹാർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. അപ്പൊ ഞാൻ ഈ ജനിച്ച് വീണാനും ഒരുമാതിരി വൃത്തിയുടെ സ്ഥലമോട് ഒരുമാതിരി ഡെസേർട്ടിന്റെ നടുക്കാണ് വീണിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. തൊട്ടടുത്ത് തന്നെ സവാന ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മിക്കവാറും ഒരു വില്ലേജ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ സവാനയിലോട്ട് പോവാം. ഇത് 1.18 ഞാൻ കളി ഓക്കെ. ഒരു ഹാർട്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ, അപ്പൊ ഒരു ഹാർട്ടേ നമുക്കുള്ളൂ, വീണ് കഴിഞ്ഞപ്പോഴേ ചാവും. ഏ, അതുകൊണ്ട് ആലോചിച്ചോ. ഓക്കെ, അപ്പൊ ഒരു ഹാർട്ടുള്ള ഓരോ ചുവടും നമ്മൾ പയ്യെ പയ്യെ എടുത്ത് വയ്ക്കേണ്ടതാണ്. ഏ, വീണ് കഴിഞ്ഞ അപ്പോഴേ ഡെഡ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഇവിടെ നിന്ന് ഓരോ ചുവടും മുന്നേക്ക് മുന്നേക്ക്. ഓ, ഇങ്ങനെ പയ്യെ. ഓക്കെ, ആ പയ്യെ പയ്യെ ഇറങ്ങി പോണം. ഏ, നേരത്തെ പോലെ ധൃതി വയ്ക്കാൻ പാടില്ല. ഒന്ന് ചുമ്മാ ഡ്രോൺ അടിച്ചാൽ തന്നെ ഞാൻ ചത്തുപോകും. ഒരുത്ത ആരെങ്കിലും വന്ന് മണപ്പിച്ച് കഴിഞ്ഞാലേ ചത്തുവുന്ന പരുവത്തിൽ നിൽക്കുവാണ്. ഏ, അപ്പൊ നമുക്ക് ഇതാണ്ടേ ഇവിടെ സവാനയുണ്ട്. സവാനയിൽ ചെന്നിട്ട് നമുക്ക് അവിടെ വില്ലേജ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒരു 10 വില്ലേജിനെ അങ്ങനെ തല്ലി കൊല്ലുക. അതിനിടയിൽ വല്ല അയൺകോളം വന്ന് തല്ലിക്കൊല്ലാൻ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ഇതാണ്ടെ ജനിച്ച് വീണേക്കുന്ന അത്യാവശ്യം നല്ലൊരു സീഡാണ് കേട്ടോ. 1.18 നല്ലൊരു സീഡിലാണ് നമ്മൾ ജനിച്ച് വീണിരിക്കുന്നത്. ഒരു മെസ്സേയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീഡാണ്. ഏ, അപ്പോൾ സീഡ് നമ്പർ നമുക്ക് നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം വലിയൊരു സവാനയാണിത്. അതെന്താടാ? ഓ, സ്ട്രക്ചറാണോ? ഓക്കെ ഓക്കെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് കിട്ടുമെങ്കിൽ നൈസായിരുന്നു. നോക്കാം, നമുക്ക് അടുത്ത എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫൈനലി നമ്മളൊരു വില്ലേജ് കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മളിതാ ഇവിടുന്ന് അവിടുന്ന് ഇവിടം വരെ എത്തിയപ്പോൾ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വില്ലേജിലോട്ട് പോയി. ഒരു സ്റ്റോണേജൊക്കെ ആയി വില്ലേജിലോട്ട് പോയിട്ട് അവന്മാരെ തല്ലിക്കൊല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത ഹാർട്ട് കിട്ടും. ഏ, വില്ലേജറിൻ്റെ അടുത്ത ഹാർട്ട് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് ഓരോ ചുവട് പയ്യെ പയ്യെ എടുത്ത് നോക്കിയാണ്. അതിനു മുമ്പ് മരം പൊറുക്കിട്ട് ഞാൻ പോയി. അത്യാവശ്യം വലിയൊരു വില്ലേജാണിത്. ഏ, യാ, അത്യാവശ്യം നല്ലൊരു വലിയ വില്ലേജാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട്. ഏ ദൈവമേ, കയറാൻ എളുപ്പമായിരുന്നു, ഇറങ്ങാനാണല്ലോ പാട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ്ട് താഴോട്ട് ഇറങ്ങിയിട്ടേ അവന്മാരെ നൈസായിട്ട് തല്ലിക്കൊല്ലാം. അവിടെ ഒരു അയൺകോളം ഉണ്ട്. അപ്പം അവനെ കൊന്നിട്ട് നമുക്ക് എന്താ പറയുക, അയണും കൂടെ എടുക്കാൻ പറ്റും. ഏ, ഇതാ ഇവിടെ അയണുമുണ്ട്. ഓക്കെ, ഇവിടെ വില്ലേജേഴ്സ് ഉണ്ടാവാൻ നോക്കട്ടെ. ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ വില്ലേജർ, യു ഗോയിങ് ടു ഡൈ ടുഡേ. ഓക്കെ, ഒന്നാമത്തെ വില്ലേജർ. ഇനി 9 വില്ലേജറും കൂടെ കാണും. ഓക്കെ, അടുത്തവൻ. മൈ സ്വീറ്റി വില്ലേജേഴ്സ്, അയൺകോളം കണ്ടില്ലല്ലോ അല്ലേ. അവൻ്റെ അവൻ്റെ ഒരടിക്കില്ല ഞാൻ. ഓക്കെ, 4. ഇമാരെന്താ പകുതി പകുതിമാര് പകുതി വേറെ കള്ളം.
ഏഴ് കമോൺ, എട്ട്, രണ്ടുപേരും കൂടെ കമോൺ കമോൺ. ഓടരുത്, കൊല്ലി ഞാൻ. ഓക്കെ, ഒരുത്തനും കൂടെ, ഒരുത്തനും കൂടെ. വേർ ആർ യു? ഒരാളും കൂടെ, ഒരാളെയും കൂടെ കൊല്ലണം. പുലിയെ കൊല്ലണം. എവിടെ, എവിടെ? ഓക്കെ, അവിടെ ഉണ്ട്. ഈ വില്ലേജിലെ അവസാനത്തെ കുരുന്നുമണിയെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. ഐ എം സോറി ഡാ കാരളെ. എടാ, നീ ഒറ്റയ്ക്ക് പോയി ചാവരുത്. ഞാൻ തല്ലിക്കൊല്ലും, ഞാൻ തല്ലിക്കൊല്ലും, ഞാൻ തല്ലിക്കൊല്ലും, ഞാൻ കൊല്ലും, ഞാൻ കൊല്ലും നിന്നെ, ഞാൻ കൊല്ലും. യെസ്, അങ്ങനെ നമുക്ക് വില്ലേജർ ഹാർട്ട് കിട്ടിയിരിക്കുകയാണ്. ഗീവ് യു വില്ലേജർ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ വില്ലേജറിൻ്റെ ഒരു പവർ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ ഇപ്പം കണ്ടോ? ടടായ്, എനിക്ക് വില്ലേജറിൻ്റെ മൂക്ക് കിട്ടി ഗൈസ്. അതാണ് സംഭവം. വില്ലേജറിൻ്റെ മൂക്ക് കിട്ടി. വില്ലേജർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. എന്താണ് ഈ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ വേറെ വില്ലേജർ? ആ ഓക്കെ, അവ എവിടെ ഉണ്ട് നോക്കട്ടെ, നോക്കട്ടെ. അണ്ണ എന്തിനാണെന്ന് അറിയാൻ വയ്യ. കിൽ 5 ക്രീപ്പർ. ഓക്കെ ഓക്കെ, ക്രീപ്പറിനെ കൊല്ലാം. നമുക്ക് നൈറ്റ് ആവുന്നവരെ കാത്തിരിക്കണോ? അല്ലേ വേണ്ട, നമുക്ക് ക്രിയേറ്റീവിൽ ദൈവത്തിൽ പോയി കൊല്ലാം. ഓക്കെ, അപ്പം നമുക്ക് 5 ക്രീപ്പറിനെ കൊല്ലണം. ഒരു ക്രീപ്പറിനെ കിട്ടി. ഇനി എനിക്ക് ഇനി സമയം പാഴിക്കളം വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ ഈ മോഡൊന്ന് നോക്കാൻ പോവുക. ക്രിയേറ്റീവ് ക്രീപ്പറിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ക്രീപ്പറിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനിയും 4 ക്രീപ്പറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്, ഞാൻ കരുതി ഇത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കളിക്കാനെന്ന് എനിക്ക് വയ്യ. ഒന്നാമത് മൂഡ് എക്സ്പ്ലോർ ചെയ്ത് കളിക്കാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ്ട് ഇവിടെ കേവിൽ ഇറങ്ങിയിട്ട് ക്രീപ്പറിനെ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ക്രീപ്പർ, ഓക്കെ, ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, 1, 2, 3, 4 നാലെണ്ണം കൂടെ മതിയല്ലേ ഇനി. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ക്രീപ്പറിനെ ഉണ്ടാക്കി. ഇത്രയും നേരം ഞാൻ സർവൈവൽ കളിച്ച ചുമ്മാ. ഓക്കെ, അടുത്തത്, അടുത്തത്. ഓക്കെ ഓക്കെ, ഷിഫ്റ്റ് ക്ലിക്ക്, എക്സ്പ്ലോഡ്. ഓക്കെ, ഓ അതാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. ഇത് കണ്ടോ അമ്പട. ഓക്കെ, നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടും ഗൈസ്. ഓക്കെ, അമ്പട, ഇത് നോക്കി. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അമെത്തിസ്റ്റിൻ്റെ സാധനം എടുക്കണം. അപ്പം നമുക്ക് അതും കൂടെ എടുക്കാം. നമുക്ക് മുകളിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് വില്ലേജറിൻ്റെ പവർ നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ. അതും ഷിഫ്റ്റ് ആയിരിക്കുമോ നോക്കട്ടെ, അത് ഷിഫ്റ്റ് ആയിരിക്കുമോ നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. നമുക്ക് വില്ലേജറിൻ്റെ പവർ നോക്കാം. ക്രീപ്പറിൻ്റെ ഹാർട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്. ഷെൽക്കർ പോലെ തോന്നി, എന്താണെന്ന് അറിയാൻ വയ്യ. ഓക്കെ, ക്രീപ്പർ പൊട്ടി, നമുക്ക് ക്രീപ്പറിൻ്റെ പവർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് അമെത്തിസ്റ്റിൻ്റെയാണ്. ഓക്കെ, അമെത്തിസ്റ്റ് അത് മൈൻ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, നമുക്ക് മൈൻ ചെയ്തോളാം. ടിഷും 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 ഒരെണ്ണം കൂടെ ഉണ്ടേ. ടിഷും, എനിക്ക് ഇവിടെ പിക്കാക്സ് വേണം. ഓക്കെ, നമുക്ക് മൈൻ ചെയ്യാം, നമുക്ക് മൈൻ ചെയ്യാം. 1, 2, 3, 4 ഓക്കെ. അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോ ചെയ്യുമെന്നാണ്. അതായത് നമ്മൾ ഏതെങ്കിലും മോബ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ബ്ലോക്കിനകത്ത് അത് ഗ്ലോ ചെയ്യും. അതാണ് ഈ ഒരു അമെത്തിസ്റ്റിൻ്റെ ഇത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 20 ഡയമണ്ട് ഓറ്. ഓക്കെ, 20 ഡയമണ്ട് ഓറ് നമുക്ക് മൈൻ ചെയ്യണം. ഓക്കെ, ഇതൊന്ന് സർവേയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്തൊന്നും തീർക്കൂല ഗൈസ്. അതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യാ, 20 ഡയമണ്ട് ഓറ്, അല്ലെങ്കിൽ നമുക്കിത് ടീമായിട്ടൊക്കെ കളിക്കണം. യാ ഓക്കെ, അപ്പോൾ നമുക്ക് 20 ഡയമണ്ട് ഓറ് എടുക്കാം. 1, 2, 3, 4, 5, 6, 7 ഓക്കെ, 20 ഡയമണ്ട് ഓറ്. 1
രണ്ട് മൂന്ന് നാല് യെസ് അങ്ങനെ ഡയമണ്ട് നമ്മൾ ഓവർ വേൾഡിൻ്റെ മുകളിൽ ഡയമണ്ട് അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോണെ ഓക്കെ, നമുക്ക് 10 ഹാർട്ട് ഉണ്ടാക്കണം ഗൈസ്. ഇപ്പം നമ്മൾ ഇതുവരെയായിട്ടും 5 ഹാർട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓ ഉണ്ടാക്കിയോ? 20 എണ്ണമല്ലേ പറഞ്ഞ? ഓക്കെ, 20 ഡയമണ്ട് ഒപ്പിച്ചാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ, മൈനിങ് ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ തലയിരിക്കുന്നത് കണ്ടോ, മൈനിങ് ഹെൽമെറ്റ്. അപ്പോൾ ഇത് നമ്മുടെ റേഡിയസിൽ പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാമേ. ഇത് കണ്ടോ എൻ്റെ അമ്മ, ഇത് നോക്കിയേ, ഇത് കണ്ടോ ലൈറ്റ് അടിക്കുന്നുണ്ടോ. ഓക്കെ ഓക്കെ, അപ്പം നമുക്കിനി മൈൻ ചെയ്യുന്ന ടൈമിലൊന്നും ലൈറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല ഗൈസ്. ഈ ഹെൽമെറ്റ് കിട്ടുകൊണ്ടങ്ങ് പോയാൽ മതി. ഇത് കണ്ടാ, നമുക്ക് മൈനിങ് ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ സീന് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അകത്തോട്ട് കയറി നോക്കാം. എൻ്റെ അമ്മ, ഇത് നോക്കിയാൽ നല്ലോണം പ്രകാശിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി 10 ഒബ്സിഡിയൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡയമണ്ട് എടുത്തിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് യാ ഒബ്സിഡിയൻ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തോ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിതാണ്ട് ഒബ്സിഡിയൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് മൈൻ ചെയ്ത് നോക്കാം, നമുക്ക് ഒബ്സിഡിയനിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന്. എൻ്റെ മോനെ, ഇത് ഇത്തിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. എൻ്റെ അമ്മു, ഇത് നല്ല ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. ഓക്കെ, 10 ഒബ്സിഡിയൻ നമുക്ക് പൊട്ടിക്കണം. ഇപ്പോൾ ഒരെണ്ണമായി, രണ്ടാമത്തതായി ഞാൻ പോയി ഒന്ന് എൻചാൻറ് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ വില്ലേജറിൻ്റെ ബുക്കൊക്കെ മേടിച്ചിട്ട് എൻചാൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാളെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 ഒബ്സിഡിയൻ പൊട്ടിക്കണം, 4 എണ്ണം ആയിട്ടുണ്ട്. എൻ്റെ അമ്മ, ഓക്കെ ഓക്കെ, നല്ല ടൈം എടുക്കുന്ന ജോലിയാണ്. ഓക്കെ, 10 യെസ്. ടേക്ക് നോ ഫാൾ ഡാമേജ്. ഓ, നമുക്ക് ഫാൾ ഡാമേജ് എടുക്കൂലെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇനി ഒരിക്കലും ഫാൾ ഡാമേജ് എടുക്കൂല. അത്രയ്ക്ക് കട്ടിയായിട്ടുള്ള ഹൃദയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരിക്കലും നമുക്ക് ഫാൾ ഡാമേജ് എടുക്കൂല. ഓക്കെ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇല്ല, ഫാൾ ഡാമേജ് എടുക്കുന്നേ ഇല്ല. ഓക്കെ ഓക്കെ, അത് നൈസായിട്ടുണ്ട്. ഫോൾ ഡാമേജ് എന്ന് പറയുന്ന സാധനം എടുക്കുന്നില്ല കേട്ടോ നമുക്ക്. ഓക്കെ, ഇവിടെ നിന്ന് എടുത്ത് ചാടി നോക്കിയാലോ. ഓക്കെ, നമുക്ക് ഫോൾ ഡാമേജ് എടുക്കുന്നില്ല. യെസ്, അതാണ് വേണ്ടത് എൻ്റെ മോനെ. ഓക്കെ, യൂസ് 10 ബ്ലേസ്. ഓക്കെ, നമുക്ക് ഇനി നെതറി പോകണം. ഓക്കെ, നമുക്ക് ഒബ്സിഡിയൻ എടുത്തിട്ട് നമുക്ക് നെതറി പോകാം ഗൈസ്. ഓക്കെ, ഇവൻ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കട്ടെ. ഓക്കെ, അതാണ്ട് ഇതാണ് മറ്റേ അമെത്തിസ്റ്റിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ പവർ കണ്ടോ. ഇവൻ അറ്റാക്ക് ചെയ്തിട്ട് എനിക്ക് ഹാർട്ടൊന്നും കുറയുന്നില്ല കണ്ടോ. അമെത്തിസ്റ്റിൻ്റെ മറ്റേ ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ. എന്നെ ഏതെങ്കിലും മോബ് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റേഡിയസിൽ 100 റേഡിയസിൽ എവിടെയൊക്കെ മോബുകളുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റും. അതാണ് അമെത്തിസ്റ്റിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ. ഏതെങ്കിലും മോബ് വന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് നെതറിലോട്ട് പോകാം ഗൈസ്. നെതറിലോട്ട് പോയിട്ട് ബ്ലേസിനെ തല്ലിക്കൊല്ലണം. യെസ്, ഇനി അടുത്തത് നമുക്ക് ബ്ലേസാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് നെതർ പോർട്ടൽ ഇവിടെ ഉണ്ടാക്കാം. വാട്ട്? ഹലോ, ഗൈസ്, നെതർ പോർട്ടൽ വർക്കാവുന്നില്ല. ഇനി അളവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാ? ഇല്ലല്ലോ. ഹലോ അണ്ണാ, ഗൈസ്, ബ്ലേസ് സ്പോണാവുന്നില്ല. വാട്ട്? തേഞ്ഞ്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ഓവർ വേൾഡിൽ തന്നെ സ്പോൺ ചെയ്യിപ്പിക്കാം.